എന്നാ ഇവിടെ അയൽക്കാർക്കും നാട്ടുകാർക്കൊക്കെ പ്രിയപ്പെട്ട ടീച്ചറാണ് വനജ ടീച്ചർ. മിടുക്കനായ ഡോക്ടറാണ് നിന്റെ കെട്ടിയവർ. അതുകൊണ്ട് നമ്മൾ വലിയ ബഹളത്തിലൊന്നും പോയിട്ട് ഒരു കാര്യമില്ല. അവിടെയാണ് ബുദ്ധി കാട്ടേണ്ടത്. ഞാൻ എല്ലാം ശരിയാക്കി തരാം മോളെ. നീ ഒന്ന് അടങ്ങു. എവിടെയൊന്ന് വെക്കും ഇത്? തൽക്കാലം ഇതിനകത്തിരിക്കട്ടെ. ഇല്ലെങ്കിലേ വരണവനും പോണനും ഒക്കെ എടുത്തത് കഴിക്കും. ഇവിടെ ഒരു ജോലിക്കാരിയുടെ കുറവുണ്ടെന്നും മോനെന്നെ സെർവന്റായിട്ട് കണ്ടെന്നൊക്കെ മോള് പറഞ്ഞു. മരുമോനും അമ്മയ്ക്കും സേവനം ചെയ്യുന്നതിൽ എനിക്ക് സന്തോഷേ ഉള്ളൂ. അതൊരു കുഞ്ഞു പ്രവൃത്തിയല്ലേ. ഇവിടെ ആരും ആരെയും സെർവന്റായിട്ട് കാണുന്നില്ല. അങ്ങനെ കൊച്ചാക്കാനും ഞങ്ങൾക്ക് താല്പര്യവുമില്ല. അവളുടെ സംസാരത്തിന് ഞാനൊരു മറുപടി കൊടുത്തു, അത്രേ ഉള്ളൂ. അതിനെന്താ മോനെ, അഹങ്കാരം പറഞ്ഞ അങ്ങനെയൊക്കെ തന്നെ പ്രതികരിക്കണം. അയ്യോ, ഇതെന്താ പെട്ടെന്നൊരു മാറ്റം? ഇതുവരെ മോൾക്കൊപ്പം നിന്നും ഫൈറ്റ് ചെയ്യല്ലായിരുന്നോ? അതൊക്കെ എന്റെ തെറ്റും വിവരക്കേടുവാണെന്നൊക്കെ എനിക്ക് മനസ്സിലായി. മനസ്സിലാക്കി കഴിഞ്ഞ നമ്മൾ ഇത്തിരി താഴ്ന്നു കൊടുക്കുന്നതിൽ എന്താ കുഴപ്പം? ഇന്നിരെ നിങ്ങൾ ഈ പറഞ്ഞതൊക്കെ ആത്മാർത്ഥമായിട്ടാണെങ്കിൽ നല്ലത്. പുറമെ ചിരിച്ചു കാണിച്ചിട്ട് ഉള്ളിൽ അമർഷം വെക്കുന്നതാണ് കുഴപ്പം. ആർക്കും ഒത്തുപോകാൻ പറ്റുന്ന ഒരു കുടുംബം ഇത്. പിന്നെ ഇതുപോലൊരു കുടുംബം ലോകത്തില്ല. അവിടെ മനഃപൂർവ്വം കുഴപ്പങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിച്ചാൽ മറ്റുള്ളവർക്ക് വേണ്ടി ഞങ്ങൾ ഞങ്ങളുടെ ക്യാരക്ടർ ഇല്ലാതാക്കില്ല. അയ്യോ, അതൊരിക്കലും പാടില്ല മോനെ. മോൻ മോന്റെ രീതി തന്നെ മുന്നോട്ട് പോണം. മോനെ, മോന്റെ അമ്മ എന്തുമാത്രം കഷ്ടപ്പെട്ടിട്ടാ വളർത്തിയത്. പിന്നെ ഏതമ്മമാരും മക്കളെ ഒരുപാട് അങ്ങ് സ്നേഹിക്കുമല്ലോ. അതുകൊണ്ട് ഞാൻ അതേപ്പറ്റി അങ്ങ് ചിന്തിക്കാതെ പോയി. അതെന്റെ വിവരക്കേടാ. ഇനി അങ്ങനെ ഒന്നും ഉണ്ടാവില്ല. ഈ വിനയം വരാൻ പോകുന്ന പ്രളയത്തിന്റെ തുടക്കമാണ് ചെറുക്ക. പെട്ടെന്ന് ഒരാളിങ്ങനെ സ്വഭാവം മാറ്റിയ അത് സംശയത്തോടെ കാണണം. ജീവിതം കാവ്യച്ചൊക്കെ രണ്ടാളുടെ സ്വഭാവത്തെ പറ്റി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇതൊന്നും ഞാൻ മുഖവിലേക്ക് എടുക്കുന്നില്ല. ശാന്തമായിട്ട് നിന്നിട്ടായിരിക്കും ഇത്തരക്കാർ ഓരോന്ന് ചെയ്യുന്നത്. പഴയപോലെ കേസൊന്നും അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നില്ല. കുടുംബസമാധാനം പോയി കഴിഞ്ഞാൽ അതെല്ലാ മേഖലയും ബാധിക്കും. വരൂ. ശരി, ഞാൻ പിന്നെ വിളിക്കാം. വിവാഹം കഴിഞ്ഞതിന് ശേഷമുള്ള അവസ്ഥയെ പറ്റി പറയായിരുന്നു. ഇപ്പോ കുഴപ്പമൊന്നുമില്ലല്ലോ. കുഴപ്പം ഉണ്ടാക്കിയാൽ എന്നെക്കാളും കൂടുതൽ നഷ്ടം അവക്കായിരിക്കും. ഇവിടെ വന്ന് ബഹളം ഉണ്ടാക്കിയിട്ടുണ്ട് ശിവാനിക്ക്. വിവരദോഷികളായ പെൺകുട്ടികൾ മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് ശബ്ദം ഉയർത്തി സംസാരിക്കും, നാണം കെടുത്തും. അവിടെ നമ്മൾ ആണുങ്ങൾ ചൂളിപ്പോയാൽ പിന്നീട് അത് അവരെ ആവർത്തിക്കും. എന്നാ മറ്റുള്ളവർ എന്ത് കരുതുന്ന ചിന്ത എനിക്കും അമ്മയ്ക്കുമില്ല. അതുകൊണ്ട്
ശിവാനിയുടെയും അവളുടെ അമ്മയുടെയും അടവുകളൊന്നും നടക്കാനും പോകുന്നില്ല. പിന്നെ അതിനുവേണ്ടി ഞങ്ങളൊന്ന് തരം താഴേണ്ടി വരുന്നതിലെ വിഷമമുണ്ട്. ജീവേട്ടന്റെ കുടുംബത്തിൽ നിന്ന് പെണ്ണ് കെട്ടിയപ്പോ ഇങ്ങനെ സംഭവിക്കുമെന്ന് സ്വപ്നത്തിൽ പോലും കരുതിയില്ല. ഞങ്ങൾ പറഞ്ഞല്ലോ ജയേഷ്, ഇളയമ്മയുടെ മകള, ഞങ്ങളുടെ ഒരേ ഒരു പെങ്ങള്, അതുകൊണ്ട് ഞങ്ങൾ ധർമ്മസങ്കടത്തിലായിപ്പോയി. പറയേണ്ടതൊന്നും പറയാൻ പറ്റാതായിപ്പോയി. പലപ്പോഴും കരുതിയതാ ശിവാനിയുടെ സ്വഭാവം ജയേഷിനെ അറിയിക്കണമെന്ന്. പിന്നെ വിവാഹം മുടങ്ങിയ വീടിനകത്ത് ബഹളമായിരിക്കും, അതുകൊണ്ടാ എല്ലാം മൂടിവെച്ചത്. ശിവാനിയുടെ പാസ് തെറഞ്ഞാൽ ബന്ധം തകരുമെന്നായിരുന്നു നിങ്ങളെല്ലാരും കരുതിയത്. കഴിഞ്ഞു പോയതൊന്നും എനിക്ക് പ്രശ്നമല്ല, ഇപ്പോ ഞങ്ങളോട് എങ്ങനെ ബിഹേവ് ചെയ്യുന്നു അത് മാത്രമേ ഞങ്ങൾ നോക്കാറുള്ളൂ. അതൊക്കെ പോട്ടെ, കാവ്യച്ചയുടെ ഹെൽത്ത് എങ്ങനെയാ? ഹോസ്പിറ്റലിൽ പോയിട്ടാ വരുന്നത്. കുഞ്ഞിന്റെ അമ്മയുടെയും കണ്ടീഷൻ തൃപ്തികരമാ? ഡോക്ടർ ഗായത്രിയെ എനിക്കറിയാം, അവരെന്നോട് മുമ്പ് സംഭവിച്ചതൊക്കെ പറഞ്ഞിരുന്നു. പേടിക്കുന്ന, ഇത്തവണ നിങ്ങളുടെ ആഗ്രഹം നടക്കും. കാവ്യച്ചി കുറച്ച് സൂക്ഷിക്കണമെന്ന് മാത്രം, നന്നായി റെസ്റ്റ് എടുക്കണം. അത് മാത്രമേ ഇവളെ കൊണ്ട് പറ്റാത്തത്. നല്ല കെയർ കൊടുത്തില്ലെങ്കിൽ വീണ്ടും പ്രോബ്ലം ആവും. എന്തോ ഒരു ധൈര്യം തോന്നുന്നു എനിക്കിപ്പോ, പേടി ഒട്ടുമില്ല. സ്കാനിങ് കഴിഞ്ഞപ്പോ ഡോക്ടർ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. പക്ഷേ ഇപ്പൊ എന്റെ വിഷമം മുഴുവൻ ജയേഷിന്റെ അമ്മയുടെയും കാര്യം ഓർത്തിട്ട. ഞങ്ങൾക്ക് ആശങ്കയൊന്നുമില്ല ചേച്ചി, അവള് ഞങ്ങളുടെ വീടിന് ചേരാത്ത പെണ്ണാണ്, അതുകൊണ്ട് അവളെ മാറ്റിയെടുക്കാൻ ശ്രമിക്കും. എന്നിട്ടും രക്ഷയില്ലെങ്കിൽ പിന്നെ ചിന്തിച്ച് സമയം കളയില്ല, അവളെ അവളുടെ വഴിക്ക് വിടും. അതുതന്നെയാ ഞങ്ങൾക്കും പറയാനുള്ളത്. ശിവാനിയോടോ അവളുടെ അമ്മയോടോ കോംപ്രമൈസ് ചെയ്യരുത്. ഒന്ന് താഴ്ന്നു കൊടുത്ത പിന്നീട് ഒരിക്കലും ജയേഷിനും അമ്മയ്ക്കും സമാധാനം കിട്ടില്ല. ഞങ്ങളുടെ സപ്പോർട്ട് എപ്പോഴും ജയേഷിനുണ്ട്. ജീവിതത്തിൽ ഒരിക്കലും നന്ദിയേട് കാട്ടിയിട്ടില്ല. എങ്കിലും ജയേഷിന്റെ അമ്മയുടെയും കാര്യത്തില് ഞങ്ങൾ തെറ്റ് ചെയ്തു. ഇനി ശിവാനിയെ സപ്പോർട്ട് ചെയ്തിട്ട് ഞങ്ങൾ അത് ആവർത്തിക്കില്ല. എന്നാ ശരി, ഞങ്ങൾ ഇറങ്ങട്ടെ. ശരി കേട്ടോ. കുഞ്ഞിന്റെ കാര്യത്തിലുള്ള ആകാംക്ഷയൊക്കെ തീർന്നു. കുഞ്ഞിന് ഒരു കുഴപ്പമില്ല. അതൊരു ആത്മവിശ്വാസമായി എടുത്തിട്ട് സ്വന്തം ശരീരം ശ്രദ്ധിക്കാതിരിക്കണ്ട. എന്റെ കെട്ടിയവനെ പോലെയാണെന്ന് തോന്നുന്നു നമ്മുടെ കുഞ്ഞു. എന്നെ ഒട്ടും നോവിക്കുന്നില്ല. കുഞ്ഞൊന്ന് ജനിച്ചു കഴിഞ്ഞോട്ടെ, എന്നിട്ട് നിന്നെ ഞാൻ നോവിച്ചോളാം. ആഹാ, എങ്കിൽ ഞാൻ കുഞ്ഞിനെ കൊണ്ടങ്ങ് പോവും. എവിടെ വരെ പോവും? എനിക്കിഷ്ടമുള്ളിടത്തൊക്കെ. അവിടെയൊക്കെ ഞാനും കാണും. ഇനി കുറച്ച് ദിവസം പിരിഞ്ഞിരിക്കേണ്ടി വരുമല്ലോ. അല്ല, 7-ാം മാസം എനിക്കെന്റെ വീട്ടിലേക്ക് പോണ്ടേ? ആ ചടങ്ങൊക്കെ അങ്ങ് മറന്നേക്ക്, നിന്നെ ഞാൻ എന്റെ അടുത്തുനിന്ന് എങ്ങോട്ടും വിടില്ല. അതൊന്നും പറഞ്ഞാ പറ്റില്ല. മുത്തശ്ശനും അമ്മ എന്നെ വിളിക്കാൻ വന്നാ ഞാൻ കൂടെ പോവും. ആ, നമുക്കങ്ങനെ കുറച്ച് ദിവസം മാറി നിക്കാന്നേ. എന്റെ കണ്ണം, അങ്ങനെ മാറി നിൽക്കുന്നതിനും ഒരു സുഖമുണ്ട്. പിന്നീട് കാണുമ്പോ മൊത്തത്തിലൊരാവേശവും. അതിനുവേണ്ടി നിന്നെ പിരിഞ്ഞിരിക്കാൻ എനിക്കാവില്ല. ഡെലിവറി നടക്കുന്നത് വരെ വലിയ ടെൻഷനാ, അതുകൊണ്ട് എന്നും നിന്നെ എനിക്ക് അടുത്ത് കാണണം. എന്റെ പ്രതികരണം അറിയാൻ വേണ്ടിയിട്ടാ നീ 7-ാം മാസത്തെ കാര്യം പറഞ്ഞത് അല്ലേ? അമ്മ ഇടയ്ക്ക് വിളിച്ചപ്പോ അങ്ങനെ പറഞ്ഞിരുന്നു. അതെ,
മുത്തശ്ശന് അരിഷ്ടം കൊടുക്കാനുള്ള സമയമായി. അത് കൊടുത്തു കഴിയുമ്പോ സേതുലക്ഷ്മി അമ്മയുടെ തീരുമാനം മുത്തശ്ശൻ മാറ്റിക്കോളും. ഒരാളുടെ വയറ് കേടാക്കാൻ ഇതിനകത്ത് ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ചേരുവകളൊക്കെ തെറ്റിച്ച് ചേർത്താ മതി. കുറച്ച് ദിവസത്തേക്ക് നമ്മുടെ ശത്രുക്കള് കിടപ്പിലായിക്കോളൂ. ജയശേട്ടൻ പിടിച്ച പ്രശ്നം അമ്മ, അതിന് നമ്മളൊന്നും ചെയ്യുന്നില്ലല്ലോ. ചിലർക്ക് ചില ഭക്ഷണം പിടിക്കില്ല. നമ്മുടെ ശൈലിയിൽ വെച്ച ഭക്ഷണം ആ വിവരദോഷിയായ ടീച്ചർക്ക് പിടിക്കുന്നില്ല. അതുകൊണ്ട് അവരുടെ വയറ് കേടായി. ഇനിയിപ്പോ അതിന്റെ പേരിൽ എന്തെങ്കിലും പരിശോധന നടത്തിയാലും കറിയിൽ ചേർക്കേണ്ടതേ ഞാൻ ചേർത്തിട്ടുള്ളൂ. അതിനകത്ത് ചിലതൊക്കെ ഇത്തിരി കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്തു, അത്രയേ ഉള്ളൂ. എന്നാലും അയ്യോ, ഇതങ്ങോട്ട് കഴിച്ച ശേഷം നമ്മുടെ വനജ ടീച്ചർ ഇവിടെ കിടന്ന് ഓടുന്നത് നമുക്ക് കാണാൻ മോളെ. എന്തെങ്കിലും സംശയം തോന്നിട്ട് ജയശേട്ടൻ അമ്മയോട് ഇവിടുന്ന് പോവാൻ പറഞ്ഞാലോ? ആ സമയത്ത് നമുക്ക് എന്താന്ന് വെച്ചാ നോക്കടി. ആദ്യ ടീച്ചർ ഇതങ്ങോട്ട് കഴിക്കട്ടെ, നമുക്ക് കറികള് സ്നേഹത്തോടെ അവർക്ക് വിളമ്പിക്കൊടുക്കാം. എനിക്ക് ചെറിയ ഭയമുണ്ട് കേട്ടോ. ഭയന്നിട്ടൊന്നും ഒരു കാര്യമില്ല മോളെ. അമ്മ മോനെ കൊണ്ട് നമ്മളെ ഓരോന്ന് പറയിപ്പിക്കുമ്പോ നമ്മൾ തിരിച്ചൊന്നും പറയില്ല, പകരം ഇതുപോലെ ചില നമ്പർ അങ്ങോട്ടിടും. അല്ല, എന്താ നിന്റെ കെട്ടിയോൻ പറഞ്ഞത്? ജോലിക്കാരി ഇല്ലാത്ത വീട്ടിലൊരു ജോലിക്കാരിയെ കിട്ടിയെന്ന് അല്ലേ? അമ്മായി അമ്മയെ അടുക്കളക്കാരിയാക്കിയ മരുമോൻ ഇന്നത്തോടെ ആ പറച്ചിൽ നിർത്തും. ഇനി ഞാൻ അടുക്കളയെ കേറണ്ടാന്ന് അവൻ പറയും. അങ്ങനെ പറയിപ്പിക്കുന്നതിലാണ് നമ്മുടെ മിടുക്ക്. അതേ, ചേരേണ്ടാത്തതെല്ലാം കുറച്ചധികം ഒന്ന് ചേരട്ടെ. അമ്മ കുഴപ്പമാവില്ല. അമ്മ ഒരു കുഴപ്പമില്ലടി, നല്ല രുചി തോന്നും. എന്താ മോനെ? അമ്മ ആഹാരം കഴിക്കുമ്പോ സൂക്ഷിക്കണം, എന്നേക്കാൾ അമ്മയോടാ ദേഷ്യം, ശിവാനിക്കും ശിവാനിയുടെ അമ്മയ്ക്കും. അത് മനസ്സിലാക്കി വേണം മുന്നോട്ട് പോവാൻ. സ്വന്തം വാശി ജയിക്കാൻ വേണ്ടി എന്തും ചെയ്യുന്നവരാണെന്ന് ഞാൻ പറഞ്ഞുതരേണ്ട കാര്യമില്ലല്ലോ, അതുകൊണ്ട് സൂക്ഷിക്കണം. ശരി മോനെ, നീ ഓർമ്മിപ്പിച്ചില്ലെങ്കിലും അവരുടെ പ്രവർത്തികൾ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. ശരി അമ്മ. വിളമ്പി കൊടുക്കും മോളെ. നിങ്ങളെന്താ ഇരിക്കുന്നില്ലേ? ഞങ്ങൾക്കിപ്പോ വേണ്ട ടീച്ചറേ. അതെന്താ അങ്ങനെ? ഞങ്ങൾക്കറിയാം ഞങ്ങൾക്കിവിടെ രണ്ടാം സ്ഥാനമാണെന്ന്. അവനവന്റെ നിലയും വിലയും അറിഞ്ഞല്ലേ പെരുമാറാവൂ. അങ്ങനെ ഇവിടെ ആർക്കും ഒന്നാം സ്ഥാനവും രണ്ടാം സ്ഥാനവും ഒന്നുമില്ല. എന്നാ പിന്നെ മോളിരിക്കേ.
നല്ല കറിയാ, കഴിച്ചു നോക്കട്ടെ ടീച്ചർ. അതും ശിവാനിക്ക് വിളമ്പ്. അയ്യോ എനിക്കിത് വേണ്ട, ഈ കറി എനിക്ക് ഇഷ്ടമല്ല. അയ്യോ ഇഷ്ടമില്ലെങ്കിൽ അമ്മ ഉണ്ടാക്കിയതല്ലേ, കഴിക്കേ. കഴിക്കുമോളെ. അല്ല ശിവാനിയുടെ അമ്മ ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത്. ഈ കറി എനിക്കും അത്ര ഇഷ്ടമല്ല. പിന്നെ എനിക്കിത് ഇഷ്ടമെന്ന് ആരാ പറഞ്ഞേ? എന്നാ പിന്നെ ഇതങ്ങ് എടുത്തേക്കാം. അവിടെ വെക്കേ. ഇത് നിങ്ങൾ അമ്മയും മോളും കഴിക്കണം. അതിനുശേഷം എന്താ സംഭവിക്കുന്നെന്ന് എനിക്കറിയണം. ടീച്ചറിന്റെ പറച്ചിൽ കേട്ടാ തോന്നുമല്ലോ ഇതിനകത്ത് ഞങ്ങൾ എന്തോ കലർത്തിയിരിക്കുകയാണെന്ന്. എന്റെ തോന്നൽ തെറ്റാണെങ്കിൽ നിങ്ങളിത് കഴിക്കേ. അപ്പോ ഞാൻ എന്റെ സംശയം തിരിച്ചെടുത്തോളാം. എന്താ അതിനൊരു തടസ്സം? അപ്പൊ ഇതിനകത്ത് സംശയിക്കത്തക്കതായിട്ട് എന്തോ ഉണ്ട്. അയ്യോ ഒന്നുമില്ല ടീച്ചറെ. അവിടെ വെക്കാ. അങ്ങനെ അങ്ങ് എടുത്തോണ്ട് പോയാലോ? ഇതിനകത്ത് എന്തൊക്കെ ചേരുവകൾ ചേർത്തിട്ടുണ്ടെന്ന് നോക്കണ്ടേ? അവനവൻ ഉണ്ടാക്കിയ ഭക്ഷണം അവനവന് തന്നെ കഴിക്കാൻ പ്രയാസം, എന്നിട്ടത് മറ്റുള്ളവരെ കൊണ്ട് കഴിപ്പിക്കാൻ ശ്രമിക്കുന്നു. കൊള്ളാം കേട്ടോ, ഇഷ്ടപ്പെട്ടു. എന്താ രണ്ടാളും കൂടി? അമ്മ ഇതൊന്ന് നോക്കിക്കേ. ശിവാനിയും അവളുടെ അമ്മയും കൂടെ ഉണ്ടാക്കിയ കറിയാ ഇത്. ഇവിടെയുള്ളവർ കഴിക്കണം. എന്നിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നം ഉണ്ടോന്ന് ഞങ്ങളെ ഒന്ന് അറിയിക്കണം. മനഃപൂർവ്വം വയറ് കിടക്കാനായി പ്രിപ്പയർ ചെയ്ത ഫുഡ്. എനിക്ക് പെൺമക്കളില്ല, അതുകൊണ്ട് മരുമകളെ മകളായി തന്നെ കാണണമെന്നായിരുന്നു എന്റെ ചിന്ത. എന്നാൽ ഒരമ്മയുടെ സ്ഥാനം എനിക്ക് തരാൻ അവൾക്ക് മടി. ജാതകം ചേരില്ലെന്ന് ഞങ്ങൾ ഈ വിവാഹത്തിന് മുമ്പേ അറിയിച്ചതാ. ചേരുന്ന ജാതകമായിരുന്നെങ്കിൽ ശിവാനി മറ്റൊരു വീടുമായിട്ട് ഒത്തുപോകുമായിരുന്നു. ജാതകമൊന്നും അല്ല ഇവിടെ പ്രശ്നം, അവളെ വളർത്തിയതിന്റെ കേടാണ് ഈ കാണുന്നതൊക്കെ. ഈ കുടുംബത്തിലുള്ളവരെ എപ്പോഴും അടച്ചാക്ഷേപിക്കല്ലേ. ഈശ്വരമഠത്തിലെ ആൾക്കാരെ കുറിച്ച് എനിക്ക് നല്ല ധാരണയുണ്ട്. എന്നാൽ ശിവാനിയുടെ അമ്മ ഈ കുടുംബത്തിലുള്ളവരെ പോലെ ചിന്തിക്കുന്നവരല്ല. അവരും മകൾക്ക് തെറ്റായ ഉപദേശങ്ങൾ കൊടുക്കുന്ന ഒരമ്മയാണ്. കുട്ടികളെ വളർത്തി വഷളാക്കിയിട്ട് പിന്നീട് ജാതകവും അതുപോലെ മറ്റു പല കാരണങ്ങളും പറയുന്നത് ഒരുതരം രക്ഷപ്പെടല. അവൾക്ക് വേണ്ടി ഞങ്ങളുടെ ശൈലി മാറ്റാൻ പറ്റില്ല അച്ഛമ്മേ. എന്നെ ഒരു ചിട്ടയോടെ അമ്മ വളർത്തിയത്, അതിൽ നിന്ന് മാറി നടക്കാൻ എനിക്ക് പറ്റില്ല. ജയേഷിനും അമ്മയ്ക്കും വ്യക്തമായ തീരുമാനങ്ങൾ എടുക്കാം. നിങ്ങൾക്ക് നിങ്ങളുടെ രീതിയിൽ തന്നെ മുന്നോട്ട് പോകാം. അതിന്റെ പേരിൽ ഇന്നലെ മകളെയും വിളിച്ചോണ്ട് വന്നാൽ
ഈ വീട്ടിൽ ഞങ്ങൾ കേറ്റില്ല. വിവാഹം നടക്കുന്നതിന് മുമ്പ് എപ്പോഴോ കാവ്യമോളുടെ ക്യാരക്ടർ കൊള്ളില്ലെന്ന് ശിവാനി പറഞ്ഞിരുന്നു. അവരെ സംബന്ധിച്ച് എങ്ങനെ കാവ്യമോള് നല്ലവളാകും? മോള് ഈ കുടുംബത്തിൽ അടങ്ങി ഒതുങ്ങി അനുസരണയോടെ നിൽക്കുമല്ലേ? അങ്ങനെയുള്ളവര് അവരുടെ കണ്ണിൽ മോശക്കാരാ. പേഷ്യൻസിന്റെ കാര്യം പോലും പഴയതുപോലെ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നില്ല, കോൺസെൻട്രേഷൻ കിട്ടുന്നില്ല. സ്വന്തം ലൈഫും പ്രൊഫഷനും താളം തെറ്റിക്കാനല്ല ജീവേട്ടാ ഞാൻ വിവാഹം കഴിച്ച്. ജയേഷിന്റെ അമ്മയുടെ സങ്കടം ഞങ്ങൾക്ക് മനസ്സിലാവും. വിവാഹത്തിന് മുമ്പ് പറയേണ്ട കാര്യങ്ങൾ പറയാത്തതിന് വിഷമമുണ്ട്. ചില നേരത്ത് നമ്മൾ നിസ്സഹായരായി പോവും. അതുകൊണ്ട് അങ്ങനെയൊക്കെ സംഭവിച്ചത്. ഇനി നീ ആരെ കൈ ഉയർത്തി തല്ലില്ല. അതിനുള്ള പണിയൊക്കെ എന്റെ കയ്യിലുണ്ട്.